ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ബലിപെരുന്നാളായിട്ട് നമ്മുടെ മാസ്റ്റർ ക്രാഫ്റ്റ് ടീം എല്ലാവരും ഉണ്ടെന്ന് ഈ കാണുന്ന ഇവരൊക്കെയാണ് മാസ്റ്റർ ക്രാഫ്റ്റ് ടീമിൻ്റെ പിന്നിലും മറ്റു സഹായമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവർ. അപ്പോൾ എല്ലാവർക്കും ആദ്യമായി ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. അപ്പോൾ കൊറോണയും മറ്റുമൊക്കെയാണ്, അപ്പോൾ നമ്മൾ അതെല്ലാം ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ പെരുന്നാൾ ആഘോഷിക്കുക. അപ്പോൾ ഇത് അമി അമാൻ അമാനാണ് നമ്മളെ ഒരു ക്യാമറമാന്. അമാന് പറയാം, അമാൻ എന്താ പറയാനുള്ളത്? കൊറോണ ആയത് എല്ലാവരും പുറത്തൊന്ന് ആവശ്യപ്പെട്ടാൽ മാത്രം പുറത്തിറങ്ങുക. അത് അത് പറഞ്ഞു. എന്റെ പെരുന്നാൾ എങ്ങനെയൊക്കെയാണ്? കൊറോണ ആയതുകൊണ്ട് അധികം പോരാ. പിന്നെ പെരുന്നാളാ? അമദാനൊക്കെ കുപ്പ എടുത്തില്ലേ? പുതിയ ഷർട്ട് എടുത്തില്ലേ? പറയു പെരുന്നാൾ എങ്ങനെയൊക്കെ? കൊറോണ ആയതുകൊണ്ട് പെരുന്നാൾ പോരൂല. അങ്ങോട്ട് പോണില്ല? മന വീട്ടിലൊന്നും പോണില്ല? മന്റെ വീട്ടിൽ ചെലപ്പോ ഒക്കെ പോവും. പോവും. ലോക്ക്ഡൗൺ കാരണം വലിയ പെരുന്നാള് എന്നാലും നമ്മള് ചെറിയ പെരുന്നാൾ പള്ളി പോയില്ലല്ലോ. ഈ പെരുന്നാളിന് കുറച്ച് ആൾക്കാർക്ക് പള്ളി പോകാൻ പറ്റില്ലേ? അനസില് നമ്മളെ വേറൊരു ക്യാമറമാനെ എനിക്ക് തരാം അനസില് പറയട്ടെ. അനസിലെ എങ്ങനെയൊക്കെ പെരുന്നാള്? എനിക്ക് കുഴപ്പമില്ലാത്ത പെരുന്നാളാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. പെരുന്നാള് കുഴപ്പമില്ല. അടിപൊളി. പറ എന്താ പറ എന്താ എന്താ പെരുന്നാളൊക്കെ പാടി? അടിപൊളിയാ. എന്റെ പുതിയ ഷർട്ടോടെ ഇത് ആരെ എടുത്തു? ഷർട്ട് ഉമ്മ എടുത്തത് വെച്ചില്ല. അപ്പൊ ഇത് അൻസാമേ ക്യാമറമാനല്ലാ ഇവരൊക്കെയാണ് നമ്മളെ ക്യാമറ കൈകാര്യം ചെയ്യണത്. പിന്നെ വീഡിയോക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരണൊക്കെ ഇവരൊക്കെയാണ്. പിന്നെ മോനോട്ടെ മോട്ടോ വാ മോനോട്ടം വാ മോനോട്ടം ക്യാമറക്ക് വരാതെ പുറത്ത് പോയിക്കാണ്. ക്യാമറന്റെ ഫ്രണ്ടിൽ വരാൻ മോനോട്ടനക്ക് ഒരു മടി. എന്താണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ പെരുന്നാൾ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും. ഇപ്പോൾ പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ളൂ. നിങ്ങളാരും പള്ളിക്ക് പോകാൻ പറ്റില്ലല്ലേ? ഇവരാരും പള്ളിയിൽ പോയില്ല, ഞാൻ മാത്രമേ പള്ളിയിൽ പോയുള്ളൂ. അപ്പോൾ പള്ളിയിൽ നിന്ന് വന്ന് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് കുറച്ചാൾ 100-ൽ കുറയാത്ത ആളുകൾ ഉണ്ടായിട്ടുള്ളൂ നിസ്കരിക്കാൻ. 100-ൽ കൂടാത്ത ആളുകൾ നിസ്കാരം കഴിഞ്ഞ് നല്ല രീതിയിൽ പള്ളിയിൽ നിന്ന് പോകുന്നു. എന്താ നീക്കം അവിടെ നീ? അപ്പൊ ഇനി നമ്മളോട് അന്താന് സംസാരിക്കും. അന്താൻ പറയും ഒരു പാട്ട് പഠിക്കണം. ആ മറ്റേ ചോണി ചോണി പറയില്ല, പാട്ടില്ല. ഇനി ഇതിൽ നേരെ നല്ല പാട്ട് പാടണം. ആൾക്കാർ നല്ല മാപ്പിള പാട്ട് പാടണോ? ആ എന്നാ നിക്ക് ഒരു മിനിറ്റ്. ആ പറയ. മാണിക്ക മലരായ പൂവി അടിപൊളി. അപ്പൊ ഇനി ആരാ പാട്ട് പറഞ്ഞു? ഇതാണ് നമ്മളെ മോനിട്ട നമ്മളെ വേറൊരു ക്യാമറമാന്. ഇവരെല്ലാരും കൂടി ചേർന്നിട്ടാണ് നമ്മളെ ഓരോ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവരും കാണണം അല്ലേ? ഇവരെല്ലാവരും എഫർട്ടാണ്. ഇവരെടുക്കുന്ന വലിയൊരു ജോലിയുടെ ഇതാണ് നമ്മളെ ഓരോ വീഡിയോയും. ഇവരെ പ്രയത്നമാണ് ഓരോ വീഡിയോയും ഉണ്ടാകുന്നത്. 2-3 മണിക്കൂറുകൾ ഇവർ പണിയെടുത്തിട്ടാണ് നമ്മളെ ഓരോ വീഡിയോയും തയ്യാറാവുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം അല്ലേ? എന്താ വെച്ചാൽ പറയും ആരും ഭക്ഷണം കഴിക്കണേ? ഇവിടെ മോനോട്ടുണ്ടാവും. പിന്നെ അല്ല അല്ല മോനോട്ടാ എവിടെയാണ് മോനോട്ടെന്താ ഇവിടെ എന്താ നോക്ക്.
പിന്നെ അമ്മി ഒരു പാട്ടിടോ, അമ്മി പാട്ടില്ല. പിന്നെ അമ്മിക്ക് ഇപ്രാവശ്യം നമ്മള് LSS കിട്ടിയാണല്ലേ, LSS വിജയിച്ച ആളാണ് അമ്മി. പാടുന്ന ഒരു പാട്ടോട് അറിയില്ല, ഇനി ആരും പാട്ടില്ല. വാ വാ വാടാ, അവൾക്ക് എടുത്ത പോരെ. എനിക്കൊന്നും ചോറൊന്നും ഉണ്ടാക്കി വെക്കാട്ടെ, എനിക്ക് അപ്പൊ ഇതാണ് നമ്മളെ ഇവിടെ പാലിപ്പിക്കാന്ന് പറയും. നമ്മള് പഴം തേങ്ങ ചെറിയുള്ളി ഇതൊക്കെ കൂടി ഇട്ടിട്ട് കുത്തി കലക്കിയിട്ട് ഒരു വെള്ളമാണ് കലക്കുക, അതാണ് പാല് പിയ്യാന്ന് തരും. അത് രണ്ട് പെരുന്നാളിനും നമ്മുടെ മലബാർ ഏരിയകളിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കുന്ന ഒരു പായസം പോലത്തെ ഒരു സംഭവമാണിത്. മലപ്പുറം ജില്ലക്കാരെല്ലാവരും ഉണ്ടാവും കണ്ടോ. പായ അതേപോലെ ചെറുതാക്കി മുറിച്ചിടുക ആദ്യം, അതിൻ്റെ ഉള്ളിൽ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ആദ്യം മുറിച്ചിട്ട് പോയി, അതൊന്നും എടുത്തിട്ടില്ല. തേങ്ങ ചെറിയ ഇത് മതി, ഒരു മുറി തേങ്ങ മതിയമ്മ. ഇതുണ്ടാവോ തേങ്ങ ഒക്കെ ഉണ്ട്, തേങ്ങ അവിടെ ഉണ്ടാവല്ലോ. അപ്പൊ എത്ര തേങ്ങ മതിയോ? ഉപ്പിന്റെ മാത്രം കൊടുക്കേ, ഇനി തേങ്ങ അയിൽക്കിടല്ലേ. അപ്പൊ നമ്മള് ചെറിയുള്ളി പായം മൈസൂരിപ്പായം തേങ്ങ ഒക്കെ ഇട്ട്, ഇനി എന്തൊക്കെ ഉണ്ട് ഉമ്മ? ഉപ്പും വെള്ളവും കഞ്ഞുള്ള അല്ലേ, കഞ്ഞുള്ളല്ലോ. അപ്പൊ ചുടുവെള്ളം ഒഴിക്കേണ്ടി വരും. ഇനി നല്ല ഉടക്കണല്ലേ. ഇനി പഞ്ചസാര ഇടല്ലേ, ഒരു സ്പൂൺ ഉപ്പിട്ട് മധുരത്തിന് വേണ്ട പഞ്ചസാര ഇടല്ലേ. പഞ്ചസാര ഉണ്ടായിക്കോട്ടെ, കൂടുതലുണ്ടായിക്കോട്ടെ. വെള്ളം കഞ്ഞിവെള്ളം ഇല്ലേ, പച്ചവെള്ളം ഒഴിക്കണേ. നല്ലാണ് കലക്കണം, അതിലാണ് അതിൻ്റെ അത്. അപ്പൊ അതിന് നമ്മൾ അതിലേക്ക് അതൊക്കെ ഇട്ടിട്ട് പഞ്ചസാര ഇട്ട് നല്ല കലക്കിയെടുത്ത് എന്നിട്ടപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത്, അപ്പൊ ഇതാണ് പാല് പിഴിഞ്ഞത്. നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ പെരുന്നാളിന് ഉണ്ടാക്കണ പാല് പിഴിഞ്ഞത്, ചോറ് കഴിച്ചു കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഒരു മധുരത്തിന് കുടിക്കണത്, പാല് പിഴിഞ്ഞത് എന്ന് പറയും. എന്താട് 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 അമ്മ? അപ്പൊ നമ്മളെ പാല് പിഴിഞ്ഞത് കഴിച്ചോക്കാം. പാല് പിഴിഞ്ഞത് സൂപ്പർ ആട്ടോ, ഭയങ്കര സ്പെഷ്യലായിട്ട് നമ്മളൊന്ന് ഇറച്ചിപ്പത്തിരിണ്ടായിട്ടുണ്ട്, ഇറച്ചിപ്പത്തിരല്ല ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരിയാണിത്, ഇറച്ചി ഇട്ടിട്ടുള്ള ചട്ടിപ്പത്തിരി സൂപ്പറാ. മാറി കൊടുക്ക, ഇതാ ഔട്ടാണ്, മാറി കൊടുക്ക, കളിക്കല്ലേ. ട്രെയിൻ അടിക്കുന്നില്ല.
നല്ല കളിയിലും ട്രെയിൽ എന്താ ഓടോടുത്തി ആകെ ഒരു പോളി രണ്ടു ബോളിൽ രണ്ട് സിക്സ് അടിച്ചിരിക്കുന്നു മൂന്ന് ബോളിൽ മൂന്ന് സിക്സുമായി ആരിസ് ബാബു അപ്പൊ അങ്ങനെ നമ്മള് പെരുന്നാളിന്റെ ഉച്ചക്കത്തെ ചോറ് കഴിച്ച് പിന്നെന്താ കഴിച്ച് പാല് പിഞ്ഞ പിടിച്ച് അഞ്ചാമത് അഞ്ചാമത് പനിയെ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇവരെന്തെങ്കിലും ക്രിക്കറ്റ് കളിച്ചാലാ അവര് വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ പെരുന്നാളിന്റെ വീട്ടിൽ വെച്ചിട്ടുള്ള പരിപാടികൾ വേറെ വലിയ ആഘോഷമൊന്നുമില്ല വേറെ വലിയ പരിപാടികളൊന്നുമില്ല അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ എന്താ ചെയ്യേണ്ടത് ആ അപ്പോൾ എന്തിനാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ എല്ലാരും എല്ലാരും പോലെ ബൈ.